അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളെല്ലാവരും ഇഷ്ടംപോലെ വിദേശ ഭാഷാ ചിത്രങ്ങളും കൊറിയൻ ചിത്രങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ല നല്ല വിദേശ ഭാഷാ ചിത്രങ്ങൾ കാണാനുള്ള ത്വരയും നമ്മളിൽ എല്ലാവരും വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചതിൽ ഒരു നോർവേജിയൻ ഹിസ്റ്റോറിക്കൽ സർവൈവൽ ചിത്രമാണ് ദ ട്വൽത്ത് മാൻ. 2017 ഡിസംബറിൽ ഹലാൽ ഷുവേട്ടിന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മൻ സൈന്യം പിടിച്ചെടുത്ത രാജ്യങ്ങളിൽ നോർവേയും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെട്ട 12 പട്ടാളക്കാർ സഖ്യകക്ഷികളുടെ നേതൃത്വത്തിൽ ജർമ്മൻ സൈന്യത്തിന്റെ മർമ്മപ്രധാനമായ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ഒരു മിഷനുമായി ബോട്ടിൽ യാത്ര ചെയ്യുമായി. സഹായത്തോടെ ജർമ്മൻ സൈന്യം അവരെ പിടികൂടുകയും അതിൽ 11 പേരെ അവർ കൊന്നുകളയുമാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെടും. ഇതറിഞ്ഞ് ജർമ്മൻ സൈന്യം ഏത് വിധേനയും അദ്ദേഹത്തെ പിടിക്കാനുള്ള കരുക്കൾ നീക്കുന്നു. എന്നാൽ മർമ്മപ്രധാനമായ രഹസ്യങ്ങളും അവരുടെ കണ്ണു വെട്ടിച്ച് അദ്ദേഹത്തിന് ചെന്നെത്തുന്നതോ നിഷ്പക്ഷ രാജ്യമായ സ്വീഡനിലും ഈ മഞ്ഞുമലകൾക്കിടയിലൂടെയും മരം കൊച്ചുന്ന തണുപ്പിലൂടെയും രക്ഷസ്ഥാനത്ത് എത്താനുള്ള അദ്ദേഹത്തിന്റെ ജീവൻ പണയമെന്നുള്ള യാത്രയാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്തം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഇതിന്റെ സിനിമോറ്റോഗ്രാഫിയും വിഷ്വൽസുമാണ്. ഒരു രക്ഷയുമില്ലാത്ത വിഷ്വൽസാണ് ഇതിലൂടെ കാണിക്കുന്നത്. പല ആംഗിളുകളുടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ക്യാമറ വെച്ച് തന്നെയാണോ ഈ ഷോട്ടുകൾ എടുത്തത്. അങ്ങനത്തുള്ള സിനിമാറ്റോഗ്രാഫി വിഷ്വൽസുമാണ് ഇതിൻ്റെ. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ഇതിൻ്റെ ഡയറക്ടർക്കും ക്യാമറമാനും ആ ക്രൂവിനും ഫുള്ളായിട്ടുള്ളത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ച നായകന്റെ കാര്യമാണ്. തോമസ് ബാൽസ്റ്റഡ് എന്ന് പറയുന്ന ഈ നായകൻ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുവാനോ ജീവിക്കുവാനോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അമ്മാതിരി അഭിനയമാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയ്ക്കപ്പുറം ഇതിൽ നടന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടന്നതാണെന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഗംഭീര ഒരു സിനിമ തന്നെയാണ്. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു സർവൈവൽ സിനിമ തന്നെയാണ് ദ ട്വൽത്ത് മാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ അർജുൻ.